ഹലോ മൈ ഡിയർ യൂട്യൂബ് ഫാം, ഐയർ ഇൻ ദുബായ് എന്ന മൂവി എല്ലാവരും കണ്ടായിരുന്നോ? അതിൽ നമ്മുടെ ചിത്ര ചേച്ചി പാടിയൊരു സോങ് ഉണ്ടായിരുന്നേ, പറയാതെ പറയുന്നതെല്ലാം. കേൾക്കാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണ്. അതിൻ്റെ കൊറിയോഗ്രഫി ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. മൈ ഫസ്റ്റ് മൂവി കൊറിയോഗ്രഫി. ഞാനന്ന് 4 മന്ത്സ് പ്രെഗ്നൻ്റ് ആയിരുന്നു കേട്ടോ. അതുമാത്രമല്ല, അന്ന് ഡാൻസ് ചെയ്ത പിള്ളേരെല്ലാം എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നേ. അതായത് നമ്മുടെ സ്വന്തം സ്റ്റുഡിയോ 90-ലെ അടിപൊളി പിള്ളേഴ്സ്. ഞങ്ങളന്ന് ആക്ച്വലി നല്ലൊരു വ്ളോഗ് എടുത്ത് വെച്ചിരുന്നു, ഞങ്ങളുടെ ഫസ്റ്റ് മൂവി ലൊക്കേഷൻ എക്സ്പീരിയൻസ്. എൻ്റെ ഡെലിവറിയുടെയും കുഞ്ഞായതിൻ്റെയും തിരക്കില് ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ചധികം ലേറ്റായി പോയി. അപ്പം ഇന്നത്തെ വ്ളോഗ് അതാവട്ടെ, എല്ലാവരും കാണണം. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അങ്ങനെ ഇന്നാണ് നമ്മുടെ ഷൂട്ടിംഗ്. ഇപ്പം ഇവിടെ സമയം 6:30 കേട്ടോ. ഞങ്ങൾ ഇറങ്ങി, ഒരു ബസ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡാൻസേഴ്സ് എല്ലാം സ്റ്റുഡിയോയിൽ ഗ്യാദർ ചെയ്യും. ഞങ്ങളിപ്പോൾ സ്റ്റുഡിയോയിലേക്ക് നടക്കുക. ഉച്ചയുടെ വെയിലുണ്ട് ഇവിടെ, എന്താ റെഡിയാവും? ഇതെന്താ വെള്ളപ്രാവോ? കാണാ, നന്നായി പറന്നോളൂ പറന്നോളൂ. കുട്ടികളുടെ ആവേശം കണ്ടോ, എല്ലാവരും ഒന്ന് ഭയങ്കര ത്രില്ഡായിരുന്നു. കറക്റ്റ് 6:30 തന്നെ എത്തി. സാധാരണ ഇത്തിരി ലേറ്റ് ആവുന്ന പാർട്ടികളാ, മൂവി ആയതുകൊണ്ടോ എന്തോ കറക്റ്റ് സമയത്തിനെത്തി. ഞങ്ങളുടെ ബസ്സിൽ കയറി ഭയങ്കര ജോളിയായിട്ട് ഞങ്ങൾ മംസാർ ബീച്ചിലേക്ക് വിട്ടു. അവിടെയായിരുന്നു കേട്ടോ ലൊക്കേഷൻ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ, നമ്മുടെ നടിമാരെല്ലാം നല്ല ചൂടത്ത് ക്ഷീണിച്ച് നിൽക്കുന്നതാണ്. ലൊക്കേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ചൂസ് ചെയ്ത സ്ഥലത്തെല്ലാം സൺലൈറ്റിൻ്റെ ഇഷ്യൂ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു ബസ്സിൽ തന്നെ. പിന്നെ എൻ്റെ പിള്ളേരതൊന്നും ബാധിച്ചിരുന്നില്ല കേട്ടോ. അവരവിടെ അവരുടേതായൊരു ലോകത്താണ്. വേണമെങ്കിൽ കുറച്ച് കേൾപ്പിച്ചുതരാം, അവരുടെ കുറച്ച് ജോക്സും കോമഡികളും ഒക്കെ ഉണ്ട്. സോ യു ആർ സ്റ്റക്ക് ഇൻ ദി ഡെസേർട്ട്, ഓക്കേ, ആൻഡ് യു ഹാവ് എ കോഴി ആൻഡ് എ ഹാമർ. എന്താ, യു ഹാവ് എ കോഴി? കോഴി 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 രാ രാ. ഇനി നീ അത് മര്യാദയ്ക്ക് പറഞ്ഞ ജോക്ക് പറഞ്ഞാൽ മതി. ആൻഡ് ദെൻ യു ഹാവ് എ ഹാമർ ബട്ട് യു ആർ വെജിറ്റേറിയൻ ആൻഡ് യു ആർ ഹംഗ്രി, വാട്ട് ഡു യു ഡു? കോഴീനെ ഹാമർ വെച്ച് അടിച്ചിട്ട് കൊന്നിട്ട്, അല്ല പക്ഷെ കൊന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? സോ ആ കോഴീനെ എടുത്തിട്ട് ഇട്ടേക്ക് ഹാമർ അടിച്ചടിച്ചടിച്ച് പരിപ്പാക്കും. എന്തെങ്കിലും ഇത് പരിപ്പ് എന്ത് ടോയാന്ന് പറയാ? ടോയ് വെച്ച് കളിക്കും. ആ മോള് പറയടാ പറയടാ. So you make a auto in the toy and then you have Toyota. So you drive that Toyota and you leave. Okay, avada poirna chella. എങ്ങനെയുണ്ട് എൻ്റെ പിള്ളേഴ്സ്, അടിപൊളിയല്ലേ? അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. വെറും ഒന്നും രണ്ടും ജോക്സ് ഒന്നല്ല, കുറേ ജോക്സ് ഉണ്ടായിരുന്നു. അവരുടെ ജോക്കെല്ലാം കേട്ട് ക്ഷീണിച്ച് പിന്നെ ദാ ഒരെണ്ണം കൂടെ നമ്മള് എയറില്ലേ, ഈ എയറിൽ നമ്മള് പെൻസിൽ എടുത്ത് ഇന്ത്യ മാപ്പ് ഇങ്ങനെ ഡ്രോ ചെയ്യും. ഓക്കെ, പിന്നെ എയറിന്റെ ഇങ്ങനെ ഇങ്ങനെ വരും, ആ എയറിന്റെ അടുത്ത് അങ്ങനെ പോണം. ഇപ്പം മനസ്സിലായോ ഇങ്ങനത്തെ സംഭവങ്ങളെയാണ് ഞാൻ ഡീൽ ചെയ്യുന്നതെന്ന്? ഇവമാരെ കൂടെ കുറച്ച് നേരം നിന്നാലേ ആർക്കാണെങ്കിലും ഒരു എയർ ഇന്ത്യ പിടിച്ച് എങ്ങോട്ടേക്കെങ്കിലും എസ്കേപ്പ് ആവാൻ തോന്നും. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനൊക്കെ എത്തി. ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ 8:30 ആയിട്ടുണ്ടാവേ. ഈ ഷൂട്ടിംഗ് ആക്ച്വലി കഴിഞ്ഞ കൊല്ലം ജൂലൈ 2023 നടന്നത്. അന്നെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ പിള്ളേരെ ഇങ്ങനെ ബെയർ ഫുട്ടായി ഡാൻസ് ചെയ്യിപ്പിക്കുമ്പോൾ അന്ന് വല്ലാത്തൊരു സങ്കടമായിരുന്നേ. കാരണം അവർ ചെരുപ്പിട്ടിരുന്നില്ലല്ലോ,
ഒത്തിരി ചൂടുണ്ടായിരുന്നു, ഒരു കാലൊക്കെ പൊള്ളിയിട്ടാണ് നിന്നിരുന്നത്. അപ്പം അത് കാണുമ്പോൾ മനസ്സിന് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. സോ നമ്മുടെ സൈഡിൽ നിന്നെല്ലാം വളരെ ഫാസ്റ്റാക്കാൻ ശ്രമിച്ചിരുന്നു കേട്ടോ. നമ്മുടെ മൂവിയിലെ ഡയറക്ടർ നിഷാദ് സാറും ക്രൂവിനാണ് ഈ കാണുന്നത്. പറയാതിരിക്കാൻ വയ്യ, ലൊക്കേഷനിലെല്ലാവരും വളരെ ഫ്രണ്ട്ലിയും സപ്പോർട്ടിംഗ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി ഡാൻസ് ഷൂട്ട് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ അവരുടെ ആക്ടിങ് സ്കിൽസും വർക്കൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ കത്തി വെച്ച് നിന്നു. ഡയാനേനെ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈം ആ മീറ്റ് ചെയ്യുന്നത്. ഷീ ഈസ് വെരി സ്വീറ്റ്. അപ്പോൾ ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നിന്നു. ഞങ്ങൾക്കൊരു ചെറിയൊരു പോർഷനും കൂടെ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും ഡാൻസ് തന്നെ തുടങ്ങി. Rolling. Ready, 5, 6, 7, go. 1 and 2, 3 and 4, 5 and 6, 7 and 8. Ready, 5, 6, 7, go. 1 and 2, 3 and 4, 5 and 6, 7 and 8. 5 and 6, 7 and 8. And 2, 3 and 4. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് ഇറ്റ് ഫോർ ഹിം? നൈസ്. ഓക്കെ, സോ ഫോർ ഹർ ഇറ്റ് വാസ് ഓക്കെ. വൈ ഗോ. ഭയങ്കര ചൂട്. പക്ഷെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഓ, കണ്ടുപിടിച്ചോ. താങ്ക് യു. വാ, താങ്ക് യു. എൻജോയ് ചെയ്തോ? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അല്ലേ, ഐ വാസ് ഫസ്റ്റ്. നോ, ആ സൂപ്പർ സൂപ്പർ. യാ, അതെ, എല്ലാവരും വരുമെന്നൊക്കെ ജോക്ക് അടിക്കണ്ട മക്കളെ. കമോൺ കമോൺ, ഡെസേർട്ടിൽ അമേസിംഗ്. സാൻഡ്ര ഇവിടെ എന്താ ചെയ്യുന്നത്? Did you dance low? Oh. No. അവിടെ ജൂവലറി പോയില്ലേ? ജൂവലറി പോയി. അങ്ങനെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു. എനിക്ക് കൈയൊക്കെ വിറയ്ക്കുവാ. ആക്ച്വലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്കിത് ശീലമാണ്, നമ്മളിത് മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ഈ ദുബായ് കിഡ്സിന് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസാ. കണ്ടായിരിക്കുന്നേ, എല്ലാവരും നല്ല ടയേർഡാ. അപ്പം നമ്മുടെ ബസ് എടുക്കാൻ സമയമായി. ഒരു ബൈ പറയാം. ഒരു ഇത്തിരി എനർജിയിൽ ഒരു ബൈ പറഞ്ഞേ. എനിക്ക് സമയത്തിന് വെള്ളം തന്നു അല്ലേ, സമയത്തിന് വെള്ളം തന്നു, നന്നായി പരിപാലിച്ചു. അങ്ങനെ വന്ന ബസ്സിൽ തന്നെ ഞങ്ങൾ തിരിച്ചുപോയി. എന്റെ കൊച്ചുങ്ങൾ അന്ന് ആക്ച്വലി ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. കാലിൽ ചെരുപ്പില്ലാണ്ട് നല്ല പൊരി വെയിലത്ത് കുറേ നേരം, എന്നാലും ഒരു പരാതിയോ സങ്കടമോ പറയാതെ അവരവരെ 100% ഡെഡിക്കേഷനും കാണിച്ചു. സെയിം ലൈക്ക് പ്രൊഫഷണൽ ഡാൻസേഴ്സ്. ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് ദം. ബൈ ബൈ.